മലയാള സിനിമാ രംഗത്തെ ജോൺസൺ മാസ്റ്റർ എന്ന അതുല്യ പ്രതിഭ മൺമറഞ്ഞിട്ട് 11 വർഷം പിന്നിട്ടു. ജോൺസന്റെ ഓർമ്മകളിലും ശൂന്യതയിലും ഒറ്റപ്പെട്ട കാലം അത്ര കടന്നുപോയാലും ജോൺസൺ മാസ്റ്ററുടെ ഈണങ്ങൾ ഒരിക്കലും മരിക്കുന്നില്ല. മലയാള സിനിമയ്ക്ക് ഒരുപാട് നല്ല ഈണങ്ങൾ സമ്മാനിച്ച ആർക്കും പകരം വയ്ക്കാനാവാത്ത സംഗീത സംവിധായകനായിരുന്നു ജോൺസൺ മാസ്റ്റർ. ജോൺസൺ മാസ്റ്റർ എന്ന മഹാപ്രതിഭ മലയാള സംഗീത ലോകത്തിൽ ഒന്നേയുള്ളൂ. അദ്ദേഹത്തിന്റെ വേർപാട് സംഗീത ലോകത്തിന് തീരാ നഷ്ടം തന്നെയാണ്. അദ്ദേഹം വിട്ടുപിരിഞ്ഞത് ഓർത്തെടുക്കാനും കേട്ടാലും മതി വരാത്ത ഒരുപാട് നല്ല ഇനങ്ങൾ മലയാളത്തിന് സമ്മാനിച്ചുകൊണ്ടാണ്. സംഗീതം സിനിമയുടെ ജീവനാണ്. സംഗീതമില്ലെങ്കിൽ സിനിമ ആർക്കും വേണ്ടാത്ത ഒരു പാഴ്വസ്തുവിനെ പോലെയാകും. സംഗീത സംവിധായകന്മാരില്ലെങ്കിലോ അങ്ങനെയൊരു നഷ്ടം തന്നെയാണ് ജോൺസൺ മാസ്റ്റർ. ജോൺസൺ മാസ്റ്ററുടെ സംഗീതത്തിന് ജീവൻ നൽകാൻ മറ്റാർക്കും കഴിയില്ല. താൻ സൃഷ്ടിച്ച തൻ്റെ സംഗീതം തൻ്റെ മാത്രം ശ്വാസമാണ്. മലയാളത്തിൽ പശ്ചാത്തല സംഗീതത്തിന് ആദ്യമായി ദേശീയ അവാർഡ് നേടിയ മലയാളി എന്ന് വേണം പറയാൻ. 1994 പൊന്തൻമാട എന്ന ചിത്രത്തിനാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത്. പിന്നീട് സുഹൃതം എന്ന ചിത്രത്തിന് വേണ്ടി മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള അവാർഡും ജോൺസണിന് സ്വന്തം. 5 സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നേടിയിട്ടുള്ള പ്രതിഭയാണ് ജോൺസൺ മാസ്റ്റർ. ഇണയത്തേടി എന്ന ചിത്രത്തിലാണ് അദ്ദേഹം ആദ്യമായി സംഗീത സംവിധാനം നിർവഹിച്ചത്. ഒരുപാട് സംവിധായകന്മാർ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൽ മുഴുകി അദ്ദേഹത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. തൻ്റെ സംഗീതം പഴയകാലത്തെ ഒരുപാട് ചിത്രങ്ങൾക്ക് ജീവൻ നൽകി. അന്തിപ്പൂമാനം, അനുരാഗിനി, അഴകിയ നിൻ, ആടിവാക്കാറ്റ്, എത്ര നേരമായി ഞാൻ, രാജഹംസമേ, എൻ്റെ കണ്ണന് കറുപ്പ് നിറം, ഒന്ന് തൊടാനുള്ളിൽ, സ്വർണ്ണമുഖിലെ തുടങ്ങിയ ഗാനങ്ങൾക്ക് ജീവൻ നൽകിയത് തൻ്റെ ഈ ഇണങ്ങളാണ്. ജോൺസൺ മാസ്റ്ററുടെ പ്രിയതമ ഇപ്പോൾ ഓർക്കുകയാണ്, തൻ്റെ പ്രാണൻ തന്നിൽ നിന്നും വിട്ടുപിരിഞ്ഞിട്ട് 10 വർഷം പിന്നിട്ടിട്ട് എങ്ങനെ മറക്കും ഞാൻ. ജോൺസൺ മാസ്റ്ററുടെ ഭാര്യ റാണി പറയുന്നതാണിത്. ജോൺസൺ മാസ്റ്റർക്ക് ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ ആത്മസുഹൃത്തായിരുന്ന ഗിറ്റാറിനെ നെഞ്ചോട് ചേർത്ത് വെച്ചാണ് റാണി ജോൺസനെ ഓർക്കുന്നത്. തനിക്ക് പ്രിയപ്പെട്ടവരെയെല്ലാം ദൈവം തന്നിൽ നിന്ന് പറിച്ചെടുത്തു. ഭർത്താവും മക്കളുമില്ല ഇപ്പോൾ. അവരില്ലാത്ത ശൂന്യതയിലാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത്. ജോൺസൺ പോയതിന് പിന്നാലെ ഒരു ബൈക്ക് അപകടത്തിൽ തൻ്റെ മകനെ നഷ്ടപ്പെട്ടു. മകളുണ്ടല്ലോ എന്ന് ആശ്വസിച്ചിരുന്ന തനിക്ക് പിന്നീട് മകളെയും നഷ്ടപ്പെട്ടു. വിധിയുടെ ക്രൂരതയായിരുന്നു. അങ്ങനെ ഞാൻ തനിച്ചായിരുന്നു, റാണി പറയുന്നു. ജോൺസണുമായുള്ള പഴയകാലം ഓർക്കുകയാണ് റാണി. അദ്ദേഹം എന്നെ വിവാഹം ചെയ്യാൻ കാരണം സംഗീത സംവിധായകൻ അർജുനൻ മാഷായിരുന്നു. എൻ്റെ ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ടാണ് ജോൺസണും സുഹൃത്തുക്കളും പെണ്ണ് കാണാൻ വന്നത്. പെണ്ണ് കാണാൻ വന്നപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്ററെ അറിയോ എന്ന്. യേശുദാസിനെയും ജാനകിയെയും അറിയാമെന്നായിരുന്നു എൻ്റെ മറുപടി. പിന്നീട് അദ്ദേഹം ഇടയ്ക്കിടെ തമാശയായി പറയാറുണ്ടായിരുന്നു, പെണ്ണ് കാണാൻ വന്നപ്പോൾ നീ എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുത്തിയെന്ന്. ആദ്യമായി ദേശീയ അവാർഡ് കിട്ടിയപ്പോൾ മമ്മൂട്ടിയായിരുന്നു ആദ്യം ഫോണിൽ വിളിച്ചറിയിച്ചത്. താൻ കോളെടുത്തപ്പോൾ മമ്മൂട്ടിയാണെന്ന് മനസ്സിലായില്ല തനിക്ക്. ഏതോ മമ്മൂട്ടി വിളിക്കുന്നെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. പിന്നീട് അത് മമ്മൂട്ടിയായിരുന്നെന്ന് തനിക്ക് മനസ്സിലായത്. താൻ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് തനിക്ക് ഭാഗ്യമുണ്ടായതെന്ന് ജോൺസൺ പറഞ്ഞതും സന്തോഷത്തോടെ ഓർത്തെടുക്കുകയാണ് റാണി.